ഹലോ, നമസ്കാരം എല്ലാവർക്കും. ബ്രോമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇന്നോവ കൺവെർഷൻ്റെ വർക്കുമായിട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വണ്ടി വന്നപ്പോൾ 1E7, അതായത് സിൽക്കി സിൽവർ എന്നൊരു കളറിലായിരുന്നു വണ്ടി ഉള്ളത്. അത് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ കൺവെർഷനോട് ചേർത്തുള്ള ഒരു വർക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1E7 ആണ് വണ്ടി. ബാക്കിൽ ഡോറിലൊക്കെ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഷേപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഓൾറെഡി Type 2 ഉണ്ടായിരുന്ന ഡോർ ഷോ ബീഡിങ്ങൊക്കെ പറിച്ചു കളഞ്ഞു. അതിൻ്റെയാണ് അവിടെ പുട്ടി മാർക്കിങ്ങൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള്, അതായത് വണ്ടിയുടെ എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട്, ഇൻറ്റീരിയറിലുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്ത്, ഡാഷ്ബോർഡ് മാത്രമേ വണ്ടിയിൽ നിർത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ടാണ്, ഒന്നേന്ന് പറഞ്ഞ് ഫ്ലോർ പെയിൻറ്റിങ് സഹിതം ചെയ്തിട്ടാണ് വണ്ടി രജിസ്ട്രേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റയിൽ വരുന്ന ഗാനറ്റഡ് എന്ന് പറഞ്ഞ കളറിലോണ്ടാണ് നമ്മൾ വണ്ടി കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഫ്ലോറിലുണ്ടായിരുന്ന തുരുമ്പ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്ലോറിൽ ടോട്ടൽ ഫ്ലോർ പെയിൻറ്റിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യുന്ന വണ്ടികളുടെ എല്ലാം തന്നെ 4 ഡോറുകളും തന്നെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു പില്ലർ ഭാഗങ്ങളിൽ, ഈ പില്ലർ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്പ്രേ ഗണ്ണ് വെച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ടാണ് 4 ഡോർ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഡോറ് 4 വെളിയിൽ വെച്ചിട്ട് ടോട്ടലി ആ ഡോറിൻ്റെ അടിഭാഗങ്ങളിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ തിരിച്ച് റീസെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ടാമത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് വണ്ടി ഫ്രഷ് എടുത്തപ്പോൾ കിട്ടുന്നൊരു ഫീല്, ആ ഒരു ഡോർ അടയ്ക്കുമ്പോഴൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഏകദേശം ഈ രീതിയിലായിരിക്കും ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ട് വണ്ടി വരുമ്പം കിട്ടുക. അതിനുശേഷം നമ്മൾ എക്സ്റ്റീരിയറിലുള്ള ബാക്കിയുള്ള വർക്കുകളെല്ലാം തീർത്തിട്ട് എക്സ്റ്റീരിയർ പെയിൻറ്റിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം വണ്ടി ഒരു കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ക്ലിയർ കോട്ട് ആയിട്ടില്ല. ഫസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞ് അതുപോലെ എൻജിൻ റൂമിൻ്റെ സൈഡിലെല്ലാം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഈവൻ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഈവൻ എൻജിൻ റൂം മൊത്തത്തിൽ പെയിൻറ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കംപ്ലീഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരിക. കളറിൻ്റെ പേരാണ് ക്രിസ്റ്റയിൽ വരുന്ന ഗാർനറ്റ് റെഡ് എന്നാണ് കളർ കോഡ് കളർ വരിക. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതലും ഏറ്റവും കൂടുതൽ ക്രോം പാർട്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുക. അതായത് ഈ ഒരു കളറുമായിട്ട് കൂടുതൽ ക്രോം പാർട്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിച്ചിരി സന്ധ്യ സമയമായിപ്പോയി വീഡിയോ എടുത്ത സമയത്ത്, അതുകൊണ്ടാണ് ഈ ഒരു വിഷ്വലൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ കാണിക്കുന്നത്. എന്നാലും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഡ്രമ്മിനെല്ലാം റെഡ് കളർ, അത് ബ്ലഡ് റെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ ഈ പറയുന്ന അലോയ്സിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈനിൻ്റെ പുറത്തൊരു അഡീഷണൽ DRS സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് റണ്ണിങ് ഇൻഡിക്കേറ്ററോട് കൂടിയാണുള്ളതാണ്. അതിൻ്റെ അത് അഡീഷണൽ കൊടുത്തിരിക്കുന്ന വർക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന DRL കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് ബമ്പറിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ബമ്പറിൽ അഡീഷണലായിട്ട് സ്കേർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്നതിനോട്ട് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞൊരു പോർഷനാണ് സെൻട്രലിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിലൊരു RBL റിഫ്ലക്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഫിറ്റും ഫിനിഷും ഒക്കെ ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ നമ്മൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് സ്കേർട്ട് എന്തോരം ഫിറ്റും ഫിനിഷും വരാറുണ്ടെന്ന് പറഞ്ഞുള്ളത്. ഒട്ടും ഗ്യാപ്പും കാര്യവും ഉണ്ടാകത്തില്ല. OE ടൈപ്പ്, അത് ഒറിജിനൽ സ്കേർട്ട് എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ സീറ്റ് വർക്കുകൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. സീറ്റും ഡോർ ഫ്ലാപ്പുകളിലും അഡീഷണൽ വർക്ക് ചെയ്തിട്ടുള്ളത്, സീറ്റിന് എക്സ്ട്രാ ഫോമും കാര്യങ്ങളും കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഈ വർക്കിൻ്റെ ഒന്നും റേറ്റ് പറയാത്തതിന് വേറൊന്നുമില്ല റീസൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമും മുതൽ ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ അടുത്ത് ആ റേറ്റിംഗ് കാര്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ടാണ് മെയിനായിട്ട് അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോൺ വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും പറയുന്നതായിരിക്കും. അന്നേരം അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. നന്ദി, നമസ്കാരം.